Hello friends, ellavarkum job hunter inde pudhiya YouTube video ilekku swagatham. Appo njan innu ningalude munnilekku ethirikkunnathu LIC ile oru thoyil avasaravumayittanu. Namukkariyam kendra sarkarine keel pravartichu varunna oru sthapanamaanu LIC ennallathu. Adilekku ekadesham 300 olam oduvukalaanu report cheyittullathu. Assistant Administrative Officer എന്ന ഒരു തസ്തികയിലേക്കാണ് അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സാലറിയാണ്. ഏകദേശം 1 lakh റുപ്പീസിന്റെ അടുത്ത് നിങ്ങൾക്ക് മാസം ഇൻഹാൻഡ് സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണത്. ഇതിന് അവർ അപേക്ഷിക്കാൻ കൂടുതൽ യോഗ്യതകളൊന്നും ചോദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ പറയാനുള്ള മറ്റൊരു ഈ ഒരു പോസ്റ്റിന് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു 3 ഇയേഴ്സ് നിങ്ങൾക്ക് എവിടെയാണോ അപ്പോയിൻമെന്റ് ലഭിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു 3 ഇയേഴ്സിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി നിങ്ങളുടെ ജില്ല എവിടെയാണോ അവിടേക്ക് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് നേടാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എത്രയാണ് വേക്കൻസീസ് എന്താണ് മറ്റ് ഡീറ്റെയിൽസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അവരുടെ നോട്ടിഫിക്കേഷൻ വഴി നോക്കി നോക്കാം. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്നറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഈ ഒരു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നൊരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വെച്ച് എല്ലാ ഡീറ്റെയിൽസും നോക്കി നോക്കാം. ഈ ഒരു വേക്കൻസി എനിക്ക് കിട്ടിയിട്ടുള്ളത് LIC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ്. ഇതൊരു താൽക്കാലിക നിയമനമോ അങ്ങനെയുള്ള നിയമനമൊന്നുമല്ല, ഇതൊരു സ്ഥിര നിയമനമാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലിയാണ് ഇത്. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര് വരുന്നത്. ഏകദേശം 300 ഓളം ഒഴിവുകൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിസർവേഷൻ അവൈലബിൾ ആണ്. SC ഏകദേശം 50 വേക്കൻസീസ് റിസർവ്ഡ് ആണ്. ST 27 വേക്കൻസീസ് റിസർവ്ഡ് ആണ്. OBC 84 വേക്കൻസി, EWS 27 വേക്കൻസി, ജനറലിന് 112 വേക്കൻസി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് വേറെ വേക്കൻസീസ്. അങ്ങനെ ആകെ മൊത്തം 300 ഒഴിവുകൾ ഓൾ ഇന്ത്യയിലായിട്ട് ഈ ഒരു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമിന് ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ എക്സാം ഉണ്ടാവും. ഈ ഒരു എക്സാമിനായിട്ട് നിങ്ങൾ ദൂരെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജില്ലകളിൽ തന്നെ മാക്സിമം നമുക്ക് നമ്മുടെ ജില്ലകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള ജില്ലകളിലോ നമുക്ക് ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സും അവൈലബിൾ ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ അവർ അപേക്ഷ സ്വീകരിക്കുന്ന ഒരു തീയതി വരുന്നത് 15/1/2023. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 31/1/2023. അതായത് ജാനുവരി 31 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത്. ഈ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു LIC അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലികളുടെ ഒരു മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, ഹയറിംഗ് പ്രോസസ്സ് ഒക്കെ നല്ല സ്പീഡിലായിരിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതിൽ ഓൾറെഡി ഇതിന്റെ ഒരു ഓൺലൈൻ എക്സാമിനേഷന്റെ ഡേറ്റ് ഡിക്ലെയർഡ് ആണ്. ഏകദേശം ഒരു ഫെബ്രുവരി 17 അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി 20 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ അവർ ചോദിക്കുന്ന ഒരു ഏജ് ലിമിറ്റ്, മിനിമം ഒരു 21 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 ഇയേഴ്സ് ആണ്. ഇനി നിങ്ങൾ SC ST OBC അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. SC ST 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC 3 വർഷത്തെ ഏജ് റിലാക്സേഷനും അവൈലബിൾ ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സാലറിയുടെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യമല്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. ബേസിക് പേ മാത്രം നിങ്ങൾക്ക് 53,600 രൂപ ബേസിക് പേ വരുന്നുണ്ട്. അത് കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ ആനുകൂല്യങ്ങളും അലവൻസസും കൂടി നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണോ കിട്ടുന്നത് അതും കൂടി ഡിപ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു 92,870 രുപീസ് നിങ്ങൾക്ക് മന്ത്ലി ഇൻഹാൻഡ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സർവീസ് കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ഇതൊരു റെഗുലർ അപ്പോയിൻമെന്റ് ആണ്, സ്ഥിര നിയമനമാണ്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ പേ ചെയ്യാവുന്നതാണ്. അത് SC ST PW ഒരു എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 85 രൂപയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി അതല്ല മറ്റുള്ള കാൻഡിഡേറ്റ്സിന് 700 രൂപീസ് പ്ലസ് ബാങ്കിങ് ചാർജസ് ഒക്കെയാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്.
ഇനി ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജർ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജർ വരുന്നത്. ഏറ്റവും ആദ്യം ഒരു പ്രിലിമിനറി ബാങ്കിങ് ടെസ്റ്റ് പോലെ തന്നെ ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും, പിന്നെ ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും, അതിനുശേഷം നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവും. പ്രിലിംസിന് സിലബസ് വരുന്നത് റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് എന്ന ഒരു രീതിയിൽ 100 മാർക്കിന്റെ ചോദ്യം 1 ഹവർ ടെസ്റ്റ് ആണ് വരുന്നത്. മെയിൻ എക്സാമിനേഷന് റീസണിങ് എബിലിറ്റി, ജി കെ ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, ഡാറ്റ അനാലിസിസ്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ് അതിൽ നിന്ന് 120 ചോദ്യം 2 ഹവറിന്റെ ടെസ്റ്റ് ആയിരിക്കും. അതുകൂടാതെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ലെറ്റർ റൈറ്റിംഗിന്റെ ടെസ്റ്റ് ഉണ്ടാവും, ഒരു 30 മിനിറ്റ്സ് വരുന്ന ഒരു ടെസ്റ്റ്. ഇതിലൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ഇന്റർവ്യൂ ആണ് വരുന്നത്. ആ ഒരു ഇന്റർവ്യൂ ഏത് സെന്ററിലാണ് വരുന്നത് ഒക്കെ നിങ്ങൾ അവർ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് കാണാം, പ്രിലിംസിന്റെ എക്സാം സെന്റേഴ്സ് കേരളത്തിൽ കണ്ണൂര്, കൊച്ചി, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ അവൈലബിൾ ആണ്. ഇനി മെയിൻസിനാണെങ്കിൽ കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, തൃശ്ശൂർ മുതലായ ജില്ലകളിലൊക്കെ ഇതിൻ്റെ സെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നല്ലൊരു അവസരമാണ്, LIC ഒരു സ്ഥിര നിയമനമാണ്, അത്യാവശ്യം നല്ലൊരു സാലറി വരുന്ന ഒരു ജോലിയാണ്, ഒരു ഗ്രാജുവേഷൻ മാത്രമാണ് അവർ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കേണ്ട ലിങ്ക്, ആ ഒരു വെബ്സൈറ്റിൽ എത്തേണ്ട ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വൺസ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു പേജിലാണ് എത്തിച്ചേരുക. അവിടെ നിങ്ങൾക്ക് കാണാം റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇതിൽ ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺസ് നിങ്ങൾ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ വായിച്ച റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, അതായത് ഇതാണ് അതിൻ്റെ ഒരു എൻറ്റയർ PDF വരുന്നത്, എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു PDF ആണത്. അത് നിങ്ങൾ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ഡോക്യുമെന്റ് ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എൻറ്റയർ PDF ലഭിക്കുന്നതാണ്. ഈ ഒരു എൻറ്റയർ PDF ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റു ഒട്ടനവധി കാര്യങ്ങൾ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നിങ്ങൾ മാക്സിമം ആ ഒരു ഡോക്യുമെൻ്റ്, ഈ ഒരു എൻറ്റയർ PDF ഡൗൺലോഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നല്ലൊരു അവസരമാണ്, ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ചൊരു അവസരമാണ്. ഒരു 3 വർഷമൊക്കെ നിങ്ങൾ വർക്ക് ചെയ്താൽ എവിടെയാണോ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് പറയാൻ പറ്റില്ല, വൺസ് ഒരു 3 വർഷം ആ ഒരു സിറ്റിയിൽ വർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള LIC ബ്രാഞ്ചസിലൊക്കെ ജോലി നേടാനുള്ള മികച്ച ഒരു അവസരമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു നല്ല വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മാക്സിമം ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിങ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.